ഹലോ ഗൈസ് എല്ലാവർക്കും അൾട്ടിമേറ്റ് ആർ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ടീം എ കെ ബി ഡിയുടെ ശരണ്യ കോച്ച് മോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ശരണ്യ കോച്ച് ബസ് മോഡ് ഇന്ന് രാവിലെ അതായത് പതിനെട്ടാം തീയതി ആഗസ്റ്റ് പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണിക്കാണ് റിലീസായിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു ബസ് മോഡാണ് ഈ ഒരു ശരണ്യ കോച്ച് ബസ് മോഡ് നല്ലൊരു ഡീറ്റെയിലിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡാണ് നമ്മുടെ ഈ ഒരു ബസ് വൈറ്റില പിന്നെ എങ്ങനെയാണ് കട്ടപ്പന അങ്ങനെയൊക്കെ പോകുന്നൊരു റൂട്ട് ബസ്സാണ് പലർക്കും അറിയാം അറിയായിരിക്കും അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ അതേ രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ക പെർഫെക്റ്റാണ് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡിന് മറ്റ് മോഡ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഏനിമേഷൻ കീ ഉണ്ട് അതായത് കേരളത്തിലെ ആദ്യത്തെ ഷട്ടർ ഏനിമേഷൻ കേരളത്തിലെ നല്ല ആദ്യത്തെ ഈ ഒരു ഷട്ടർ ഏനിമേഷൻ കൊടുത്തിട്ടുള്ളൊരു മോഡാണ് നമ്മുടെ ഈ ഒരു ശരണ്യ കോച്ച് ബസ് മോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വരാം ആദ്യം തന്നെ ഇൻറ്റീരിയർ നോക്കാം ഡ്രൈവർ ചേട്ടൻ ഇറക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലുള്ള സീറ്റിങ്സും അതുപോലെ തന്നെ റെഡ് കളറിൽ വരുന്ന സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈവർ ബേക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഗോൾസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതെന്താ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയറും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലെത്തെ ഈ ഒരു സംഭവം എന്താണെന്ന് തരാം എയർ ഹോളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് എയർ ഹോളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ബേക്കിലായിട്ട് നമ്മൾ ടയറൊക്കെ വെക്കുന്ന തരത്തിലുള്ള ഒരു കരിയർ വെച്ചിട്ടുണ്ട് ഓക്കെ പക്കാ പെർഫെക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ മറ്റ് ഫീച്ചറും കാര്യങ്ങളൊക്കെ നോക്കാം ഒന്നാമത്തെ ഏനിമേഷൻ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ അപ്പോൾ ഒന്നാമത്തെ ഏനിമേഷൻ വരുന്നത് നമ്മുടെ ഒന്നാമത്തെ ഏനിമേഷനാണ് ഷട്ടർ ഏനിമേഷൻ കണ്ടോ നമ്മുടെ വണ്ടിയുടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഷട്ടർ ക്ലോസ് ആക്കുന്ന തരത്തിലുള്ള ഒരു ഫസ്റ്റ് കേരള ബസ് സൈഡ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഷട്ടർ എനിവേഷൻ ബസ് മോഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ എനിവേഷൻ ഷട്ടർ എനിവേഷൻ തന്നെയാണ് ഓക്കെ ഈ രണ്ടാമത്തെ ഏനിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ മുകളിലെ മുകളിലത്തൊരു എയർ ഹോൾ ഓപ്പൺ എൻ്റെ ഓപ്പണായിട്ടാണ് ഉണ്ടാവുക അത് രണ്ടാമത്തെ എനിവേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും കേട്ടോ മൂന്നാമത്തെ ഏനിവേഷൻ നമ്മുടെ എൻജിൻ കവർ ബോണറ്റ് എന്നൊക്കെ പറയാം ഈ ഒരു സംഭവം ഓപ്പൺ ആവുന്നതാണ് മൂന്നാമത്തെ ഏനിമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എൻജിനൊക്കെ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം വേണ്ട ഈ ഒരു ഫീൽ നമുക്ക് ടീം എ കെ ബി ഈ ഒരു മോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ക്യാബിനിലേക്ക് പോവാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ എന്ന് പറയുന്നത് നല്ലൊരു ഡീറ്റെയിൽഡായിട്ട് നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സൈഡ് മിറർ ഒക്കെ കാണുന്ന നേരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ലെഫ്റ്റ് സൈഡ് മിറർ കാണുന്നില്ല നമ്മുടെ റൈറ്റ് സൈഡ് മിറർ കാണുന്നുണ്ട് റിയർ വ്യൂ മിറർ ഓക്കെ പിന്നെ നമ്മുടെ ജി പി എസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഡാഷ് ബോർഡിൽ നല്ല അടിപൊളിയായിട്ടെന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല ലൈനിലെ ലോഗോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക മുകളിലൊരു മിറർ ബാക്കിലുള്ള ആൾക്കാരൊക്കെ കാണാനും കയറുന്നുണ്ടോ വണ്ടി കയറാൻ വണ്ടി ഉള്ളിലേക്ക് കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ളൊരു മിറർ ഇല്ലേ ഈ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടെന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡ് പിന്നെ നമ്മുടെ സ്പീഡോ മീറ്റർ ഒന്നും വർക്കിംഗ് ആണോ എന്നറിയില്ല സ്പീഡോ മീറ്റർ ഒന്നും വർക്കിംഗ് അല്ല ടോപ്പ് സ്പീഡ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് പതിനഞ്ച് ഈ ഒരു ലെവലിലേക്കാണ് ടോപ്പ് സ്പീഡ് വരുന്നത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് പിന്നെ വൈപ്പറൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ വൈപ്പറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് റെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റെയിൻ എഫക്ട്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൺട്രോളിംഗ് ഒക്കെ നോക്കാം കൺട്രോളിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള കൺട്രോളിംഗ് ആണ് നല്ല അടിപൊളി കൺട്രോളിംഗ് ആണ് പിന്നെ ബ്രേക്കിങ് ബ്രേക്കിങ്ങാണ്ടോ നല്ല അടിപൊളി ബ്രേക്കിങ് അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ ഓടിച്ചു അല്ല നല്ലൊരു സസ്പെൻഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് നോർമൽ സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ നൈറ്റ് വ്യൂ നമ്മൾ എവിടെയൊക്കെയാണ് ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടിയിട്ട് നമുക്ക് നേരെ നൈറ്റ് വ്യൂവിലൊന്ന് പോവാം ഓക്കെ യെസ് നമ്മൾ നൈറ്റ് വ്യൂവിലെത്തി ഇനി നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഒന്ന് ഓൺ ചെയ്തിടാം ഹെഡ് ലൈറ്റ്സ് ഓൺ ചെയ്യുമ്പം ലൈറ്റ്സും അതുപോലെ തന്നെ റൂട്ട് ബോർഡിൻ്റെ ലൈറ്റ് പിന്നെ താഴെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ കാണുന്നുണ്ട് കേട്ടോ ലൈറ്റ് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറിലുള്ള വൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് അതുപോലെ തന്നെ ബാക്കിലുള്ള നമ്മുടെ ഇതിപ്പോൾ റിവേഴ്സ് ലൈറ്റിലാണുള്ളത് മാറ്റട്ടെ ഓക്കെ ഇൻറ്റീയറിലൊക്കെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നില്ലേ പിന്നെ ബേക്കിലത്തെ റൂട്ട് ബോർഡിലെ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ്സ് ഇതൊക്കെ ഓൺ ആണ് റിവേഴ്സ് ലൈറ്റ്സ് ഓൺ ആണ് ലൈറ്റ്സൊക്കെ പക്കാ പെർഫെക്റ്റ് ആണ് ഇനി നമുക്ക് നേരെ ഒന്ന് ഹൈലേക്ക് ഒന്ന് ബ്രൈറ്റിലേക്ക് ഇട്ട് നോക്കാം ബ്രൈറ്റിലേക്ക് ഇടുമ്പോൾ ബ്രൈറ്റിലേക്ക് ഇടുമ്പോൾ മറ്റേ ഹെഡ് ലൈറ്റ്സിൻ്റെ രണ്ട് ലൈറ്റ്സും ഓൺ ഓണാവുന്നതാണ് പിന്നെ താഴെയുള്ള ചെറിയൊരു രണ്ട് ഭാഗത്തും റെഡ് റെഡ് കളർ അടിക്കുന്ന തരത്തിലുള്ള ഒരു രണ്ട് ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓൺ ഓണാവുന്നതാണ് പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ ഓണാവുന്നില്ല ആവുന്നില്ല നോർമലായിട്ട് തന്നെയാണ് ഇനി നമുക്ക് നേരെ ഹസാഡ് ഇടാം ഹസാഡ് ഇടുമ്പം രണ്ട് ഹസാർ ലൈറ്റ്സും അതുപോലെ തന്നെ ഫ്രണ്ടിലേത് ഹസാർ ലൈറ്റ്സ് ബാക്കിലേത് ഹസാർ ലൈറ്റ്സും ഓണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് നോർമൽ വണ്ടിയിലുള്ള ശരണ്യ ബസ്സിലുള്ള അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂഡിലും ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗൈസ് ഇറ്റ്സ് മീ ആൻഡ് മിൻഡാക് സൈനിങ് ഔട്ട് ബൈ ആൻഡ് ടേക്ക് കെയർ